കർത്താവ് ഇന്ന് പകൽ തുടർന്നും നമ്മളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനകളിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. 142-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. അതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദിൻ്റെ ഒരു ധ്യാനം. അത് എഴുതിയ സന്ദർഭമാണ് അടുത്തത് പറയുന്നത്, അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. ദാവീദ് ഗുഹയിലായിരുന്ന അനുഭവം, അത് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം, രണ്ട് പ്രാവശ്യം ദാവീദ് ഗുഹയിലായിരുന്ന അവസ്ഥകളുണ്ട്. ആദ്യത്തേത് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിലും അവിടെ ദാവീദ് അദുല്ല ഗുഹയിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അത് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം. അത് കഴിഞ്ഞ് രണ്ടാമത് ദാവീദ് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുന്നത് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം തന്നെ 24-ാം അധ്യായത്തിലാണ്. 24-ാം അധ്യായം, ഷൗൽ ഫെലിസ്തരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗദി മരുഭൂമിയിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഷൗൽ ഒരു ഗുഹയിൽ ചെന്ന് കയറുന്നു. അവിടെ എൻഗദിയിലുള്ള ഗുഹയിൽ ചെല്ലുമ്പോൾ ദാവീദും അതിനകത്തുണ്ട്, അവിടെയുണ്ട്. അങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ ദാവീദ് ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെടുന്ന സാഹചര്യത്തിലാണ്, അതിൽ ഏതോ ഒരെണ്ണത്തിൻ്റെ സാഹചര്യത്തിലാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയരെ, ഒരു ഗുഹയ്ക്കകത്തായിത്തീരുവാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എല്ലാം അനുഭവിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതി, നമ്മൾ ഉൾവലിഞ്ഞൊരു ഗുഹയ്ക്കകത്തായിത്തീരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗലിനെ ഭയപ്പെട്ടിങ്ങനെ ഓടി ഓടി ഓരോ സ്ഥാനം വിട്ടു മാറി മാറി ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയാ. ഒരു സമാധാനവുമില്ല. തന് പല കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. ഇതിൻ്റെ നടുവിൽ തൻ ഗുഹയ്ക്കകത്ത് പോലും അഭയം പ്രാപിക്കേണ്ടി വന്ന സമയം. തന്നോടുകൂടെ കുറേ ജനമുണ്ട്. ആ ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം നിങ്ങൾ വായിച്ചാലറിയാം തൻ്റെ കൂടെയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. യാതൊരു നിവൃത്തിയുമില്ലാതെ യാതൊരു നിർവാഹവുമില്ലാത്ത ഒരു കൂട്ടം ജനമാണ് തൻ്റെ കൂടെയുള്ളവർ, ഒന്ന് ആശ്രയിക്കുവാൻ കൊള്ളാത്തവർ. നോക്കിക്കേ, അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായിത്തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ഇത്രയും പേരെയും കൊണ്ട് ദാവീദ് ഇങ്ങനെ നടക്കുകയാണ്. കൂടെ നടക്കുന്നവരുടെ വിവരണമാണ് നമ്മൾ കേട്ടത്. അവർക്കെല്ലാം തലവനായിട്ട് ദാവീദ് തീർന്നിരിക്കുകയാണ്. ഒരു തലവൻ നേതൃത്വ പാടവത്തോടുകൂടെ മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമേ കൂടെ നിൽക്കുന്ന ജനത്തിനും അതനുസരിച്ചുള്ള ബലം പകരപ്പെടുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദാവീദിന് ഇവിടെ ഒന്നും പകർന്നു കൊടുക്കുവാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നൊക്കെ തോന്നിയ ഒരു സമയം, അങ്ങനെ താൻ ഈ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാണ് തൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥന ഉയരുവാൻ തുടങ്ങുന്നത്. ആ പ്രാർത്ഥനയുടെ വരികൾ നാം ശ്രദ്ധിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും ചില ചിന്തകൾ മാത്രം നിങ്ങളോടൊന്ന് പറഞ്ഞ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുക. നോക്കിക്കേ, അവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. ഗുഹയ്ക്കകത്തിരുന്ന് യാചിക്കുകയാണ്, നിലവിളിക്കുകയാണ്. എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത ഞാൻ പറയാം. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ എങ്ങാനും ഇരുന്നാണ് ദാവീദ് ഇത് എഴുതുന്നതെങ്കിൽ ഈ 1-ാം വാക്യം എങ്ങനെ നടന്നു എന്നുള്ളത് എന്നെ ചിന്തിപ്പിച്ചു. കാരണം ശൗൽ ആ ഗുഹയ്ക്കകത്തുണ്ട്. ശൗലിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ശൗല് കാണരുതെന്ന് വിചാരിച്ച് ഒളിച്ചു നടക്കുകയാണ് ദാവീദ്. അപ്പൊ അതേ ഗുഹയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ദാവീദിന് എങ്ങനെയാണ് ഈ ഉറക്ക നിലവിളിക്കുവാൻ പറ്റുന്നത്? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന് അനങ്ങിപ്പോയാൽ, ഒന്ന് ഞരങ്ങിയാൽ, ഒന്ന് മൂളിയാൽ, ഉറക്കെ ഒന്ന് ശ്വാസം വിട്ടാൽ ഒരുപക്ഷെ ശൗല് അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്ന ഗുഹയ്ക്കകത്ത് നിലവിളി ഉയരുകയാണ്.
ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുക. ഞാൻ മനസ്സിലാക്കിയത് പറയാം, ശബ്ദമെടുത്തുള്ള പ്രാർത്ഥനയല്ല, ഹൃദയത്തിൻ്റെ അകത്തിരുന്ന് തിങ്ങിവിങ്ങുന്ന വിങ്ങലുകളുടെ പ്രാർത്ഥനയാത്. ആ പ്രാർത്ഥനയ്ക്കൊരു ഭാഷ പറയുവാനില്ല, ആ പ്രാർത്ഥനയ്ക്ക് ശബ്ദമില്ല, വാക്കുകളില്ല, പക്ഷെ ഹൃദയത്തിനകത്തിരുന്ന് തേങ്ങുന്ന തേങ്ങലുകൾ സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ താഴത്തെ വരികളിലോട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. എനിക്കറിയാം ഇന്ന് പകൽ ഒത്തിരി പ്രിയപ്പെട്ടവരുടെ അവസ്ഥയാണത്, ഒരു ഗുഹയ്ക്കകത്തിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയും ഇതിനകത്തു നിന്ന് പുറത്തു വരുവാൻ പറ്റില്ലെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, ഇനിയും ഒരു വിടുതൽ ഇതിനകത്തു നിന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. കർത്താവിൻ്റെ ദാസൻ ആമുഖമായി പ്രിയ അനീഷ് പാസ്റ്റർ അർപ്പിച്ചതുപോലെ, ഇസ്രായേൽ ജനമ പ്രവാസത്തിലായിരുന്ന് അടിമത്തത്തിൽ നിന്ന് പ്രവാസത്തിലേക്കൊക്കെ എത്തി ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇനിയും ഇതിനകത്തൊരു ബ്രേക്ക് ത്രൂ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയം, നെടുവീർപ്പിട്ട് കരയുന്ന സമയം. ദാവീദ് അവിടെ ഇരുന്ന് ഞരങ്ങുകയാ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. എന്താ പ്രാർത്ഥനയിൽ പറയുന്നത് നോക്കിക്കേ, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, എന്തുവാ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അങ്ങയെ ബോധിപ്പിക്കുന്നു. നോക്കിക്കേ, എന്താ കഷ്ടത, ദാവീദിനോട് ബന്ധമുള്ള ബന്ധത്തിൽ എന്താണ് ദാവീദിൻ്റെ കഷ്ടത എന്ന് ഒരു ചെറിയ വിവരണം ഈ സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദാവീദിൻ്റെ കഷ്ടത എന്ന് നമുക്ക് നോക്കാം. വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് അതിനകത്തുള്ള ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. തൻ്റെ ഉള്ളം, തൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു, അതൊരു വലിയ കഷ്ടമാണ്. അടുത്തത് ദാവീദ് പറഞ്ഞു വരുമ്പോൾ അവ പറയുകയാണ് മൂന്നാം വാക്യം തന്നെ, ഞാൻ നടക്കുന്ന പാതയിൽ എനിക്ക് കണി ഒളിച്ചു വച്ചിരിക്കുന്നു. അപ്പൊ അതും വലിയ കഷ്ടമാ, തനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ചുവട് വയ്ക്കാൻ പറ്റാത്ത നിലയിൽ ഏതു വശത്ത് തിരിഞ്ഞാലും ചാരന്മാർ തൻ്റെ വാർത്തകൾ രാജാവിൻ്റെ അടുക്കൽ എത്തിക്കുകയും ഒരുവിധത്തിലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് കെണി ഒരുക്കി വെച്ചിരിക്കുന്ന അവസ്ഥകൾ, അത് തൻ്റെ ജീവിതത്തിലെ കഷ്ടതയാണ്. കാരണം പിന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല, ഒതുക്കി വെച്ച്, അടക്കി വെച്ച്, അടച്ചു വച്ചിരിക്കുന്ന അവസ്ഥകൾ, വെളിയിൽ ഇനിയും വരുവാൻ പറ്റില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം. വീണ്ടും നാലാം വാക്യത്തിലോട്ട് വരുമ്പോൾ തൻ്റെ അടുത്ത കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, എനിക്ക് ശരണം പോയിപ്പോയിരിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. അപ്പം കൂട്ടുകാരാരുമില്ലാത്ത ഒരവസ്ഥ, ഏകനായി തീരുന്ന ഒരവസ്ഥ, സഹായിക്കുവാൻ ആരുമില്ല, സങ്കടമൊന്ന് പറയുവാൻ ആരുമില്ല, വേദനയൊന്ന് പങ്കുവയ്ക്കുവാൻ ആരുമില്ല, പ്രാർത്ഥനാ വിഷയമൊന്ന് ഷെയർ ചെയ്യുവാൻ ആരുമില്ല, എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. അപ്പം അത് ദാവീദിൻ്റെ ഒരു വലിയ കഷ്ടമാണ്. ഇനി ആറാം വാക്യത്തിലോട്ട് വരുമ്പോൾ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ അളവിലേക്കൊന്ന് വളരുവാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ആ ഒരു എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലോട്ട് എനിക്കൊന്ന് എത്തുവാൻ പറ്റുന്നില്ല, ഞാൻ എല്ലായിടത്തും ഒതുങ്ങിപ്പോകുകയാണ്, എന്നെ ഒതുക്കിക്കളയുകയാണ്, സാഹചര്യങ്ങൾ എന്നെ ഒരു മൂലയ്ക്ക്, ഒരു ഗുഹയ്ക്കകത്തേക്ക് ഒതുക്കിയിടുകയാണ്. പക്ഷെ അകത്ത് നല്ല ബോധ്യമുണ്ട്, എൻ്റെ അവസ്ഥ ഇതല്ല, ഇതിനപ്പുറം എനിക്ക് എവിടെയോ എത്തുവാനുണ്ട്, ഇതിനപ്പുറം എന്തൊക്കെയോ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇതിനപ്പുറം ഒരു വിളി എൻ്റെ മേലുണ്ട്, ഇതിനപ്പുറം ഒരു അഭിഷേകം എൻ്റെ മേലുണ്ട്, അകത്ത് ബോധ്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, പുറത്തു വരാൻ പറ്റുന്നില്ല, ഗുഹയ്ക്കകത്ത് കിടക്കുകയാണ്. വീണ്ടും പറയുകയാണ്, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാർ. അപ്പം ഉപദ്രവം സഹിക്കുന്ന ഒരു കഷ്ടത, ഉപദ്രവം അനുഭവിക്കുകയാണ്. അതൊരു പക്ഷെങ്കിൽ ശരീരത്തിൽ ആരെങ്കിലും തന്നെ മുറിവേൽപ്പിച്ച് ഉപദ്രവിച്ചതായിട്ടൊന്നും നമുക്ക് അങ്ങനെ കാണുവാൻ പറ്റുന്നില്ലെങ്കിലും വാക്കുകൾ കൊണ്ടൊക്കെ തന്നെ ഒത്തിരി ഉപദ്രവിച്ചവരുണ്ട്. തന്നെക്കുറിച്ചില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒക്കെ പറയുന്ന അവസ്ഥകൾ, നിങ്ങൾ മുമ്പേ ഞാൻ പറഞ്ഞ ആ 1 ശമൂവേൽ 24 ദാവീദ് രണ്ടാമത്തെ ഗുഹയിലിരുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ശൗലിനോട് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ആ അധ്യായത്തിൽ ഒന്ന് വായിച്ചു നോക്കണം.
അവിടെ ദാവീദ് രാജാവിനോട് ചോദിക്കുക, എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ അപവാദങ്ങളൊക്കെ കേട്ടിട്ട് അതിനാണോ അങ്ങ് പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ എത്ര നിർമ്മലനാണ് അല്ലെങ്കിൽ ഞാൻ എത്ര സത്യസന്ധനാണെന്നൊക്കെയുള്ള നിലയിൽ ദാവീദ് രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം തന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് രാജാവിൻ്റെ ശത്രുവാക്കി ദാവീദിനെ തീർത്തിരിക്കുന്നത് കൊണ്ട് സഹിക്കുന്ന ഉപദ്രവം, മാനസികമായി അനുഭവിക്കുന്ന വേദനകൾ. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന ഒത്തിരി പേര് അതിനകത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേര് കളയുവാൻ വേണ്ടി, നിങ്ങളെ ഇനിയും ഇല്ലായ്മയാക്കുവാൻ വേണ്ടിയൊക്കെ ശത്രു പിന്നണിയിൽ ഒരുക്കിയ ഓരോ പദ്ധതികൾ, അത് നിങ്ങളെ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ഒത്തിരി മുറിവേൽപ്പിച്ച് നിങ്ങൾ ആ വേദനയിലായിരിക്കാം ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ ഇരിക്കുന്നത്. ദാവീദ് അനുഭവത്തിൽ കൂടെ കടന്നുപോയി, ആ കഷ്ടതയിൽ കൂടെ കടന്നുപോയി, തീർന്നില്ല. അത് കഴിഞ്ഞ് ദാവീദ് ഏഴാം വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, താൻ ഏതോ ഒരു കാരാഗ്രഹത്തിലായിരിക്കുന്ന അവസ്ഥ. ഏഴാം വാക്യത്തിൽ എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. തൻ്റെ അടുത്ത കഷ്ടത അതാ, കാരാഗ്രഹം. അത് ഈ ഗുഹയുടെ അവസ്ഥയൊക്കെ വെച്ചാണ് ദാവീദ് പറയുന്നത്. കാരാഗ്രഹത്തിന് തുല്യമായ അവസ്ഥയിൽ താൻ കഴിയുകയാണ്. ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഇത്രയും നാളും പുറത്തുകൂടെയൊക്കെ സ്വാതന്ത്ര്യത്തോടെ നടന്ന മനുഷ്യൻ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ കിന്നരം വായിച്ചു കൊണ്ടിരുന്നവൻ, രാജാവിൻ്റെ ആയുധവാഹകനായി ഇരുന്നവൻ, പക്ഷേ ഇപ്പോഴിതാ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഗുഹയ്ക്കകത്ത് കയറേണ്ട അവസ്ഥ വന്നുപോയി. എന്ത് പെട്ടെന്ന് ആ സാഹചര്യം മാറിയത്? ഒരു കുഴപ്പവുമില്ലായിരുന്നു. ദാവീദ് ഗോലിയാത്തിന് നേരെ പോയില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും, അവിടുന്ന് തുടങ്ങിയതാ ഈ കുഴപ്പം, അവിടുന്ന് തുടങ്ങിയതാ ശൗലിന് ഈ കണ്ണുകടി. കാരണം ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേര് പാട്ടുപാടി, ശൗൽ 1000 കൊന്നു, ദാവീദ് 10000 കൊന്നു. അന്നേരം തുടങ്ങിയതാ ഈ കണ്ണുകടി. രാജ്യത്തിനു വേണ്ടി, രാജാവിനു വേണ്ടി, ജനത്തിനു വേണ്ടി നന്മ ചെയ്യാൻ പോയതാ ദാവീദ്. പക്ഷേ അവിടം തൊട്ട് തുടങ്ങി തന്നെ വേട്ടയാടുവാൻ ശൗൽ. കാരാഗ്രഹത്തിന് തുല്യമായ ജീവിതം. ആർക്കൊക്കെയോ വേണ്ടി നന്മ ചെയ്യാൻ പോയതാ നിങ്ങൾ, പക്ഷേ അതിപ്പോൾ തിന്മയായിട്ട് നിങ്ങളെ കാരാഗ്രഹത്തിലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ. ആത്മാവിൽ ചിലരുടെ അവസ്ഥകൾ അറിഞ്ഞ് ദൈവം ഇന്ന് പകൽ സംസാരിക്കുകയാണ്. പക്ഷേ അവിടം കൊണ്ടൊന്നും ഒതുങ്ങുവാൻ ദാവീദ് തയ്യാറായില്ല. ദാവീദ് അവിടെ പറഞ്ഞു വരുന്ന വാക്കുകൾ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാ, അങ്ങ് എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ. അപ്പൊ നോക്കണേ, ഉപകാരം ചെയ്തിരിക്കാൽ, തൊട്ടു മുൻപത്തെ വാചകത്തിൽ പറയുകയാ എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ, തൊട്ടടുത്ത വാചകത്തിൽ പറയുകയാ, അങ്ങ് എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. എന്തുറപ്പാന്ന് കണ്ടോ? ഇപ്പോഴും കാരാഗ്രഹത്തിൻ്റെ പുറത്തുള്ള അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. പക്ഷേ വിശ്വാസത്താൽ പറയുകയാ, അങ്ങനെ പുറത്തു കൊണ്ടുവരും. അതാണ് മുമ്പേ കർത്താവിൻ്റെ ദാസനും ആമുഖമായിട്ട് ഇവിടെ പറഞ്ഞത്. അകത്ത് തിളയ്ക്കുന്ന വാക്തത്വം എന്നും കാരാഗ്രഹത്തിൽ ഇരിക്കത്തില്ലെന്നുള്ളതാണ്. ആ വാക്തത്വത്തിൻ്റെ തിളപ്പാണ് അകത്ത് കിടക്കുന്നത്. ഒരു ദിവസം പുറത്തു വരും. രാജസിംഹാസനത്തിൽ ഇരിക്കുവാൻ യെരുശലേമിൽ ചെല്ലുവാനാണ് അഭിഷേകം തലയിൽ വീണിരിക്കുന്നത്. എന്നാൽ അവിടം വരെ എത്തിക്കരുതെന്നൊക്കെ പറഞ്ഞാണ് ശത്രു ഇതിനെതിരെ പൊരുതിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ദാവീദ് അകത്ത് വിശ്വാസത്തോടെ പറയുകയാ, അങ്ങനോട് ഉപകാരം ചെയ്തിരിക്കയാൽ എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്നത് താൻ കണ്ടു. കഴിഞ്ഞ ഒരു ദിവസം വയനാട്ടിലെ മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ KC ജോൺ സാറ് പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. താൻ ആ വാചകം ഇങ്ങനെയാണ് പറഞ്ഞത്, നെഹമ്യാവ് 4 എടുത്തു ഈ ആലയ ഈ മതിൽ പണിയുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. എന്നിട്ട് അത് കഴിഞ്ഞാണ് നെഹമ്യാവ് അവിടെ പോയി മതിൽ പണിയുവാൻ തുടങ്ങുന്നത്. പക്ഷേ സാറ് ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു, അതിനു മുൻപേ എന്ന് പറഞ്ഞാൽ നെഹമ്യാവ് യെരുശലേമിൽ ചെല്ലുന്നതിന് മുൻപേ തന്നെ നെഹമ്യാവ് മതിൽ പണിതു തുടങ്ങി. അതെങ്ങനെയാണ് നെഹമ്യാവ് മതിൽ പണിതു തുടങ്ങിയത്? അവൻ തൻ്റെ മനസ്സിനകത്ത് പണിയുവാൻ തുടങ്ങി. അവൻ തൻ്റെ ഉള്ളിൽ പണിയുവാൻ തുടങ്ങി.
അപ്പോഴും നെഹമ്യാവ് രാജാവിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, ബാബിലോണിൽ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്നുകൊണ്ട് നെഹമ്യാവ് മനസ്സിനകത്ത് മതിൽ പണിയുവാൻ തുടങ്ങി. അതിൻ്റെ ഏതാണ്ട് ഒരു ചിന്തയാണ്, അതിൻ്റെ ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാരാഗ്രഹത്തിലിരിക്കുകയാ, പക്ഷെ പറയുകയാ, അങ്ങനെ പുറപ്പെടുവിക്കണമേ എന്ന് പറഞ്ഞ വാചകം പറഞ്ഞിട്ട് പറയുകയാ, അങ്ങനെനിക്ക് ഉപകാരം ചെയ്തിരിക്കാൻ. കാരാഗ്രഹത്തിനകത്തും ഉപകാരം അനുഭവിക്കുന്ന ഒരു മനസ്സ്. ഇന്ന പകൽ ഞാൻ പറയാം, ഒത്തിരി വേദനകളുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ, ഒത്തിരി സങ്കടങ്ങളുടെ നടുവിലായിരിക്കുമ്പോഴും ഉള്ളിലെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. ദാവീദ് ഗുഹയ്ക്കകത്തിരുന്ന് സ്തോത്രം ചെയ്യുകയാണ്. ആദ്യമൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് ദൈവത്തോട് പറഞ്ഞത്. ആദ്യം പറഞ്ഞ വാക്കുകളെല്ലാം താൻ പറയുന്നത്, എൻ്റെ ആത്മാവ്, രണ്ടാം വാക്യ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ അങ്ങൻ്റെ പാതയെ അറിയുന്നു. നോക്കിക്കേ, എന്ത് ഉറപ്പാ ദാവീദ പറയുന്നത്. നോക്കിക്കേ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ലോകമനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുൻപിലൊരു പാത ഇനിയും ഇല്ല, എല്ലാം അടച്ചിരിക്കുകയാ. ഇതിനകത്താ, ഗുഹയ്ക്കകത്താ, ഇതിനകത്ത് എന്തോ പാതയാ. പക്ഷെ പറയുകയാ, എൻ്റെ ആത്മാവ് അകത്ത് സങ്കടം പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് അകത്ത് വിഷാദിച്ചിരിക്കുമ്പോൾ, വിഷാദം കയറിയപ്പോൾ അതിനെ എങ്ങനെയാണ് ദാവീദ് തരണം ചെയ്തതെന്ന് അവിടെ അടുത്ത വാചകത്തിൽ പറയുന്നത്. ആ ഡിപ്രഷൻ സ്പിരിറ്റിനെ ദാവീദ് തരണം ചെയ്തത് താൻ അടുത്ത വാചകത്തിൽ പറയുകയാ, അങ്ങൻ്റെ പാതയെ അറിയുന്നു. നോക്കിക്കേ, ശത്രു ഡിപ്രഷൻ ഇട്ട്, വിഷാദമിട്ട്, നിരാശയിട്ട് ഇനിയും മുൻപോട്ട് പോകില്ലെന്ന് പറഞ്ഞ് ഒതുക്കുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദ് പറയുകയാ, ശരിയായിരിക്കാം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എനിക്കിനി മുൻപോട്ടൊരു വഴിയില്ലായിരിക്കാം, പക്ഷെ എനിക്കൊന്നറിയാം, വഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ പാത അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? വിഷാദം നിങ്ങളെ പിടിച്ചു മുറുക്കിയിട്ടുണ്ടെങ്കിൽ, ഡിപ്രഷൻ സ്പിരിറ്റ് നിങ്ങളെ ഇന്ന് പകൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വചനം കൊണ്ട് ഇന്ന് പകൽ നിങ്ങളതിനെ ജയിക്കണം. നിങ്ങൾ പറയണം, ഇല്ല, ഈ ഡിപ്രഷൻ എന്നെ കീഴടക്കുവാൻ ഒക്കത്തില്ല, ഈ നിരാശയ്ക്ക് എന്നെ കീഴടക്കുവാൻ ഒക്കത്തില്ല, ഈ വിഷാദ രോഗത്തിന് എന്നെ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല, കാരണം എൻ്റെ പാത അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ വിഷാദം വന്നു കഴിഞ്ഞാൽ, വിഷാദരോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകത്തില്ല, പിന്നെ ഗുഹയ്ക്കകത്ത്, അതാ ഗുഹയുടെ അനുഭവം എന്നൊക്കെ പറയുന്നത്. കല്യാണം നടന്നില്ലെങ്കിൽ വിഷാദം, വീടിൻ്റെ പണി മുൻപോട്ട് പോയില്ലെങ്കിൽ വിഷാദം, കടഭാരം കയറിക്കഴിയുമ്പോൾ വിഷാദം, കുഞ്ഞിൻ്റെ ഭാവി ശരിയായില്ലെങ്കിൽ വിഷാദം, എല്ലാം പിടിച്ച് പലരെയും ഗുഹയ്ക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വാസത്തോടൊന്ന് പറയാമോ, എൻ്റെ പാത അറിയുന്ന ഒരു ദൈവമുണ്ട്, ഇതെൻ്റെ അവസാനമല്ല, ഇതെൻ്റെ ഒടുക്കമല്ല, ഇതിനപ്പുറം ഒരു പാത എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാമോ? നിങ്ങളോടുള്ള ദൂത ഇന്ന് പകൽ ദൈവം ഈ കൈമാറുന്നത്. എനിക്ക് എൻ്റെ പാത അങ്ങ് അറിയുന്നു എന്ന് പറയുക. എന്നിട്ട് ആ പാതയുടെ പ്രത്യേകത എന്താണെന്നാണ് ദാവീദ് അടുത്ത വാചകത്തിൽ പറയുന്നത്. ഞാൻ നടക്കുന്ന പാതയിൽ അവരെനിക്കൊരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു. കെണി ഒളിച്ചു വെച്ചിരിക്കുന്ന പാത, ഒന്ന് വിഷാദത്തിലായിരിക്കുക, ഓൾറെഡി വിഷാദത്തിലായിരിക്കുക, പക്ഷേ അവിടെ കൊണ്ടും നിർത്താൻ ശത്രു തയ്യാറാകുന്നില്ല, പിന്നെയും കെണി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ നടുവിലാണ് ദാവീദ് പറഞ്ഞത്, ആ കെണി ഒരുക്കി വെച്ചിരിക്കുന്ന പാതയിലും എന്നെ എങ്ങനെ നടത്തണമെന്ന് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാമോ? നിങ്ങളുടെ അകത്ത് വിഷാദവും, ഒരു വശത്ത് വിഷാദവും മറുവശത്ത് കെണിയുമൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ പാത അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ വഴികൾ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഇവിടെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഗുഹയുടെ അകത്തുനിന്ന് പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. അതാണ് ദാവീദ് ഏഴാം വാക്യത്തിൽ പറഞ്ഞത്. ഗുഹയ്ക്കകത്ത് കയറിയ ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി പേർക്ക് കാണുവാൻ പറ്റും. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ മാത്രം നിങ്ങളുടെ മുൻപിൽ അടുത്ത ചില മിനിറ്റുകൾ കൊണ്ടൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശു എന്ന എൻ്റെ കർത്താവ് ഒരിക്കൽ ഗുഹയ്ക്കകത്ത് കയറേണ്ടി വന്നു. താൻ ചെയ്യാത്ത കുറ്റത്തിന് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച്, എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച്,
തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് തൻ്റെ ജീവനെ വിട്ടുകഴിഞ്ഞപ്പോൾ തൻ്റെ ഒരു രഹസ്യ ശിഷ്യനായ അരിമത്യക്കാരനായ യോസേഫ് ആ യേശുവിൻ്റെ ശരീരം ഏറ്റെടുത്ത് ഒരു പാറയിൽക്കകത്ത് വെട്ടിയ കല്ലറയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ അതിനകത്ത് കൊണ്ടുപോയി വെച്ചു. ആ ഗുഹയ്ക്കകത്ത് വെച്ചിട്ട് അവരെല്ലാം മടങ്ങിപ്പോയി, കല്ലൊക്കെ ഉരുട്ടി വെച്ച് മടങ്ങിപ്പോയി. അപ്പോൾ കുറേ പേര് ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ പറഞ്ഞു. അവർ പറഞ്ഞ വാചകം, ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അവർ പീലാത്തോസിനോട് പറഞ്ഞു ആ കല്ലറ ഉറപ്പു വരുത്തണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ ഈ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുവാൻ ഇടയായിത്തീരും. അങ്ങനെ സംഭവിച്ചാൽ അത് ആദ്യത്തെ ചതിവിനേക്കാൾ വലിയ ചതിവായിട്ട് ഇത് മാറും. അതുകൊണ്ട് ആ കല്ലറ ഉറപ്പു വരുത്തണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറയുന്നു, നിങ്ങളാൽ ആവോളം എന്നാൽ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം, ഞാൻ പടയാളികളെ വിട്ടുതരാം, നിങ്ങളാൽ ആവോളം നിങ്ങളും ചെയ്തോളാൻ പറഞ്ഞു. വലിയ സന്തോഷത്തോടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും എല്ലാം കൂടെ കല്ലറയ്ക്കലേക്ക് ചെന്നു, ഗുഹയുടെ മുൻപിലുള്ള കല്ലിൻ്റെ മേൽ മുദ്ര കുത്തിവെച്ചു. പീലാത്തോസിൻ്റെ മുദ്രയും സീലും ഒക്കെ അവിടെ റോമൻ ഗവൺമെൻറ്റിൻ്റെ സീലും ഒക്കെ കുത്തി ഗുഹയ്ക്കകത്ത് യേശുവിനെ ഒതുക്കി. അതോടുകൂടി തീർന്നു എന്ന് അവർ വിചാരിച്ചു. ഇനിയും പുറം ലോകം കാണത്തില്ല. കാവലും നിർത്തി, കാവൽക്കാരെയും നിർത്തി. കാരണം ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകല്ലേ, കാവൽക്കാരെയും നിർത്തി. എന്നാൽ എൻ്റെ യേശു ആ ഗുഹയ്ക്കകത്ത് അവിടെ ഇരുന്ന് ചുമ്മാതിരിക്കുകയല്ലായിരുന്നു. വചനം പറഞ്ഞത് യേശു ബദ്ധന്മാരെ വിടുവിക്കുവാനായിട്ട് ഇറങ്ങിച്ചെന്നു. കുറേ ബദ്ധന്മാരെ അവിടെ വിടുവിച്ചുകൊണ്ട് യേശു ബദ്ധന്മാരെയൊക്കെ വിടുവിച്ചു. എന്നിട്ട് മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ യേശു ആ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് ഉയർപ്പിൻ്റെ ശക്തിയോടെ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടെ എൻ്റെ യേശു ആ ഗുഹ വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ യേശു മാത്രമല്ല ഇറങ്ങി വന്നത്, അതിനു മുൻപ് മരിച്ച പല വിശുദ്ധന്മാരും ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് നഗരത്തിൽ പലർക്കും പ്രത്യക്ഷമായെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഗുഹയ്ക്കകത്ത് ഒരു സഭായോഗം അവിടെ നടക്കുക, ഒരു കൂട്ടായ്മ അവിടെ നടക്കുകയാണ്. വിശുദ്ധന്മാരെ എല്ലാം കൂടെ ഉയർപ്പിച്ച് പാതാളത്തിനകത്ത് ഒരു വലിയ കൂട്ടായ്മ നടക്കുകയാണ്. ആ കൂട്ടായ്മയെല്ലാം കഴിഞ്ഞ് ഉയർപ്പിൻ്റെ ദിവസം ഇവരെല്ലാം കൂടെ പുറത്തേക്ക് വരിക. യേശു ആദ്യം ഇറങ്ങി വന്നു. അതിൻ്റെ പുറകെ കുറേ പേർ അവിടെവിടങ്ങളായിട്ട് പട്ടണങ്ങളിൽ പലർക്കും പ്രത്യക്ഷമായി. മരിച്ചുപോയ വിശുദ്ധന്മാർ പലരും പലർക്കും പ്രത്യക്ഷമാകുവാൻ തുടങ്ങി. എന്തിനായി എൻ്റെ യേശു ഗുഹയ്ക്കകത്ത് കയറിയത്? എൻ്റെ യേശു ഗുഹയ്ക്കകത്ത് കയറിയത് താൻ ചെയ്ത ഏതെങ്കിലും കുറ്റത്തിനു വേണ്ടിയല്ല. എൻ്റെ യേശു ഗുഹയ്ക്കകത്ത് കയറിയത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി. നമ്മുടെ പാപം കാൽവറി ക്രൂശിൽ താൻ വഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇന്ന് പകൽ എനിക്കറിയാം ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്നത് നല്ലൊരു പങ്കും രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ യാദർശികമായിട്ട് ആരെങ്കിലും ഒരാൾ ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിത്യതയുടെ ഉറപ്പ്, ഭദ്രത നിങ്ങൾക്ക് ഇതുവരെ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മരണത്തിന് ശേഷം നിങ്ങളുടെ നിത്യത എവിടെയാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ, പാപത്തിൽ നിങ്ങൾ മരിക്കുമെന്ന ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം, എൻ്റെ യേശു ഗുഹയ്ക്കകത്ത് കയറി, അതിനു മുൻപ് താൻ ക്രൂശിൽ മരിച്ചു, തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നിങ്ങളുടെ പാപത്തിനു വേണ്ടി ഒഴുക്കി. ആ ഒഴുക്കിയ രക്തം ഇന്ന് പകൽ നിങ്ങളുടെ പാപം കഴുകിക്കളയുവാൻ കഴിയുന്നതാ. ഒരു വാക്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഒരു വാക്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപം കർത്താവ് ക്ഷമിക്കും, നിങ്ങൾ നിത്യതയുടെ അവകാശിയായിത്തീരും. അങ്ങനെ എൻ്റെ യേശു ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു വന്നു. പുറത്തു വന്ന യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയെങ്കിൽ, ഇന്ന് പകൽ ആ കർത്താവിൻ്റെ പിൻഗാമികളായി, കർത്താവിൻ്റെ മക്കളായി, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോട് ഞാൻ പറയാം, എൻ്റെ യേശു പോയ പാത
യേശു ഒരുക്കിയ ആ പാത തനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയ പാതയാ. ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ പാത അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞതുപോലെ, ഒരു നല്ല പാത വെട്ടിത്തുറന്ന് ഒരുക്കിയിട്ടാണ് എൻ്റെ കർത്താവ് കടന്നുപോയതെങ്കിൽ ആ പാതയിൽ പിൻപറ്റുവാൻ, ആ പാത കയറി അങ്ങ് മുകളിൽ ചെല്ലുവാൻ, നിത്യതയിലെത്തുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽ ഗുഹയുടെ അവസ്ഥയിൽ എന്നും ഇരിക്കത്തില്ല. ഒരു ദിവസം പുറത്തു വരും. പുറത്തു വന്നാൽ നാം പിന്നീട് കർത്താവ് ഒരുക്കുന്ന പാതയിൽ മുൻപോട്ട് നീങ്ങുമെന്നുള്ള ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കാം ഈ വചനങ്ങളാൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഗുഹയ്ക്കകത്തു നിന്ന് ഏതവസ്ഥയാണെങ്കിലും നിങ്ങളെ ഭയത്തിൻ്റെയോ ഭീതിയുടെയോ പാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ കടഭാരത്തിൻ്റെയോ ഏത് ഗുഹയാണോ നിങ്ങളെ ഒതുക്കിയത്, അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദൈവമുണ്ട്, പാതയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി പാതയൊരുക്കിയ ആ കർത്താവിനെ പിൻപറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും ഇരിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ കർത്താവ് നമ്മളെ പിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു.